Okay, so states of consciousness. Well, in the consciousness, it is the awareness of ourselves and the environment. Okay, so nammala kurichu ullu awareness aanu endu parayunnu conscious state ennu parayunnathu nammada environment endanu sambhavikkunnathu ennulla karyangalukku ariya and adu onnengil adu naturally namukku undavunna oru state aanu allengi induced aayittu namukku undavunna state aanu induced ennu parayumbo namukku external factors vechittum consciousness inde maattan pattu example drugs so internal factors undu alle നമ്മുടെ മെൻ്റൽ എഫേർട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അലേർട്ട്നെസ് ആണ്. വാട്ട് ഇസ് അലേർട്ട്നെസ്? ഓക്കെ, നമ്മൾ അലേർട്ട് ആകുമ്പോൾ നമ്മൾ എന്തായിരിക്കും? അവേക്ക് ആയിരിക്കും. എന്താ ചുറ്റുപാട് നടക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും. എന്താണ് ഇപ്പോൾ എൻവയോൺമെൻറ്റ് നടക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരു സ്റ്റേറ്റാണ് എന്ത് അലേർട്ട്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല അറ്റൻഷനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ മെമ്മറീസ് ഒക്കെ എൻകോഡ് ചെയ്യാൻ പറ്റും ഈ സമയത്ത് അല്ലേ. നമുക്ക് നല്ല കോൺവെർസേഷൻസ് നടത്താൻ പറ്റും. ഇപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ അലേർട്ടായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റാണ് ഡേ ഡ്രീമിങ്. അതിൽ നമ്മൾ എഴുന്നേറ്റ് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് എന്താ ചുറ്റുപാട് നടക്കുന്നതെന്നുള്ളതിൻ്റെ റിയൽ അവയർനെസ് ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ് റൂമിലിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ യുനോ നമ്മൾ ഡേ ഡ്രീമിങ് ചെയ്യുക എന്നുള്ളൊരവസ്ഥയിലെ. അപ്പോൾ അതിന് ലൈറ്റ് മെഡിറ്റേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് നമ്മൾ റിലാക്സ്ഡ് ആണ്, പക്ഷെ നമ്മൾ ഫോക്കസ്ഡ് അല്ല. ഓക്കെ, ആ ഒരു സ്റ്റേറ്റാണ്. മൂന്നാമതായിട്ട് ഡ്രൗസിനെസ്. ഡ്രൗസിനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് സ്റ്റേറ്റാണ് വേർ നമ്മൾ ഏകദേശം സ്ലീപ്പായിരിക്കും, പക്ഷേ ചെറിയതായിട്ട് വളരെ ചെറിയതായിട്ടൊരു എന്താണ് പുറമേ നടക്കുന്നതെന്നുള്ളൊരു ചെറിയ ബോധ്യം ഉണ്ടാവും അല്ലേ. നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. അപ്പം എസ്പെഷ്യലി നമ്മൾ ഉറങ്ങാൻ ആവുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെയാണ് ഈ സ്റ്റേറ്റ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡീപ്പ് മെഡിറ്റേഷനിലൂടെയും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ മെഡിറ്റേഷൻ ചെയ്യുന്നവരും ഈ ഡ്രൗസിനെസ് സ്റ്റേറ്റിലുള്ളവർക്കും ഒരേ കൈൻഡ് ഓഫ് ലെവൽ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നാലാമത്തെയാണ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇതൊരു കോൺഷ്യസ് സ്റ്റേറ്റ് അല്ല, അൺകോൺഷ്യസ് സ്റ്റേറ്റ് ആണ്. നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല എന്താണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്വപ്നം കാണും എന്നുള്ള മാത്രം ഒരു അവയർനെസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കാണുകയാണ് ചിലപ്പോൾ നല്ലത്, നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അത് സ്വപ്നമാണ് എന്നുള്ള ആ ഒരു ബോധ്യം മാത്രം ചെറിയ ചെറിയ കൈൻഡ് ഓഫ് കോഗ്നിഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് സ്ലീപ്പിൽ കിട്ടത്തുള്ളൂ. ആൻഡ് ഇതെന്താണ് ആക്ച്വലി നമ്മളെ സ്ലീപ്പിനെ മെഷർ ചെയ്യാൻ സഹായിക്കുന്നത്? EEG എന്ന് പറഞ്ഞ മെഷീനാണ്. അറിയാലോ നമ്മുടെ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നത് റിതമെറ്റിക്കലി ഫയർ ചെയ്യുന്നുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അല്ലേ. അതിൻ്റെ ഓസിലേഷൻ അതിനെയാണ് ന്യൂറൽ ഫയറിങ് എന്ന് വിളിക്കുന്നത് നെർവ്സിൻ്റെ. സോ അതിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് EEGൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോ എൻസഫലോഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ന്യൂറൽ ഇമ്പൾസസിൻ്റെ ഓസിലേഷനെ അല്ലെങ്കിൽ ന്യൂറൽ ഫയറിങ്ങിൻ്റെ ഓസിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രെയിൻ വേവ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അത് മെഷർ ചെയ്യലാണ് EEGയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ EEG നാല് ടൈപ്സ് ഓഫ് ബ്രെയിൻ വേവ്സിനെ മെഷർ ചെയ്യാൻ സഹായിക്കും. ആൽഫ വേവ്സ്, ബീറ്റ വേവ്സ്, ഡെൽറ്റ വേവ്സ് ആൻഡ് തീറ്റ വേവ്സ്. സോ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ ഉറക്കത്തിൻ്റെ മെഷർ ചെയ്യാനും എന്ത് സഹായിക്കുന്നു EEG സഹായിക്കുന്നുണ്ട്. സോ ഇതിലെ ഓരോ വേവ്സും നമ്മൾ പറഞ്ഞ ഓരോ വേവ്സും ഓരോ കോൺഷ്യസ്നെസ്സുമായിട്ട് കോൺഷ്യസ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ബീറ്റ വേവ്സ് ഇതെന്ന് പറയുന്നത് നല്ലോണം ഓസിലേറ്റ് ചെയ്യും, ലൈക്ക് 12 to 30 Hz വരെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, 12 to 30 Hz എന്ന് പറയുമ്പം ഒരു സെക്കൻഡിൽ 12 to 30 Hz എന്ത് ചെയ്യും കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, 12 to 30 Hz വരെ കാണിക്കാം. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. നമ്മൾ വെയ്ക്കായിട്ടിരിക്കുന്നൊരവസ്ഥയില്ലേ, എന്നിട്ട് അലേർട്ട് അവസ്ഥ, അലേർട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അതൊക്കെ ബീറ്റ വേവ്സിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. കാരണം ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് ലൈക്ക് വേവ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ ലെവലായിരിക്കും. അപ്പം ഇത് ഹൈ അലേർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബീറ്റ ലെവൽസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ആൻഡ് ഇതേ സമയം നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയും ഭയങ്കര സ്ട്രെസ്സും റെസ്ലെസ്നെസ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഈ ആക്റ്റീവ് ആയതുകൊണ്ട് അലേർട്ട് ആയതുകൊണ്ട്. രണ്ടാമത്തെ ആൽഫ വേവ്സ് ആണ്. ആൽഫ വേവ്സ് എന്ന് പറയുമ്പം 8 to 13 Hz ആണ് വരുന്നത് ഇൻ എ സെക്കൻഡ്. അപ്പം ഇത് നമ്മൾ ഏകദേശം റിലാക്സ് സ്റ്റേറ്റിൽ വരുമ്പോൾ ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ലൈറ്റ് മെഡിറ്റേഷൻ്റെ ഒക്കെ സാഹചര്യത്തിലാണ് ആൽഫ വേവ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ ഡ്രൗസി ആയിരിക്കുന്ന സമയത്ത് പയ്യെ ഡിസപ്പിയർ ചെയ്യും ആൽഫ വേവ്സ്, എന്നിട്ടത് ലൈക്ക് ഒരു ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്ത് പിന്നെയും അത് റീഅപ്പിയർ ചെയ്യുമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് തീറ്റ വേവ്സ്, ഇത് നമ്മൾ ഡ്രൗസി ആയിരിക്കുന്ന സമയത്ത് അഥവാ ഡീപ്പ് മെഡിറ്റേഷൻ്റെ സമയത്തായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പം നമ്മൾ
പറഞ്ഞു ആൽഫ വേവ്സിനെങ്കാട്ടി സ്ലോ വേവ്സ് ആയിരിക്കും തീറ്റ വേവ്സ് എന്ന് പറയുന്നത്. ആൽഫ വേവ്സ് 8 to 13 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 4 to 7 hertz ആയിരിക്കും ഒരു സെക്കൻഡിൽ പറയുന്നത്. ഓക്കെ, ഈ തീറ്റ വേവ്സ് കാണപ്പെടുന്നത് നമ്മൾ ഉറങ്ങി തുടങ്ങുന്ന സമയമില്ലേ, ലൈക്ക് നമ്മുടെ ലൈറ്റ് സ്ലീപ്പൊക്കെ തുടങ്ങുന്ന സമയം, ആ സമയത്താണ് തീറ്റ വേവ്സ് കാണപ്പെടുന്നത്. സോ ഇനി ഡെൽറ്റ വേവ്സ് എന്ന് നമ്മൾ പറയാനായിട്ടുണ്ട്, അത് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ലീപ്പ് സ്റ്റേജിലായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ 3 states ഓഫ് കോൺഷ്യസ്നെസ്സിലെ ലെവൽസ് ഓഫ് ഈ വേവ്സ് ആണ് പറഞ്ഞത്. ആൻഡ് അത് ഓരോ സ്റ്റേജിലും അത് വേരി ചെയ്യും നമ്മുടെ ഉറക്കത്തിനനുസരിച്ച്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ആവറേജ് മെഷർ എന്ന് പറയുന്നത്. സ്ലീപ്പിൻ്റെ സ്റ്റേജസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.